യൂട്യൂബിൽ ചെകുത്താന്റെ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഒന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ അവിടെയും കാണാം. ഇനി അതല്ല, വാട്സപ്പ് വഴിയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോസ് അവിടെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. ഇതിനകത്തൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നുമില്ല. ഇവിടെ കൂടെ വീഡിയോ വന്നാൽ ആൾക്കാർ കാണുന്നു എന്നുള്ളത് വ്യത്യാസം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലുള്ള അത്രയും പേർക്കും എൻ്റെ നമ്പറൊന്നും കിട്ടത്തില്ല. അവർക്ക് പതുക്കെ പതുക്കെ ഓരോരുത്തർ അറിഞ്ഞ് കേട്ട് പലരോടും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ കിട്ടി വീഡിയോസൊക്കെ വേണ്ടത് എങ്ങനെയൊക്കെ സെൻഡ് ചെയ്തൊക്കെ വരും. ഫേസ്ബുക്ക് അല്ല, ഇനി യൂട്യൂബ് കൂടെ ബാൻ ചെയ്തോന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബ് ബാനിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് ചാനൽ, ഇവിടെ വന്നാൽ അവിടെ യൂട്യൂബ് വീഡിയോസ് കാണും. ചെകുത്താൻ പിന്നെ ഈ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് അല്ലെ, ഇന്നത്തെ ഡേറ്റ് ഏത് ഡേറ്റ് ആണോ അത് നിങ്ങൾ അടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക യൂട്യൂബിൽ. ആ ഡേറ്റിൽ ചെകുത്താൻ എന്ന് പറയുന്ന ഇന്ന ഡേറ്റിൽ കുറച്ച് ലിസ്റ്റിംഗ് വരും. ചെകുത്താൻ ഇന്നത്തെ ഡേറ്റ് അടിച്ച് നോക്കുക, അല്ലെ ഇന്നത്തെ ഡേറ്റ് അടിച്ച് നോക്കുക. അതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഏത് ഡേറ്റിലാണോ ചെകുത്താൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ ടൈപ്പ് ചെയ്യുക, ആ ഡേറ്റ് അടിച്ച് വെക്കുക. ചാനൽ ശ്രദ്ധിക്കുക, ഏതാണ്, അത്രേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണും, അവിടെ യൂട്യൂബ് ബാൻ ചെയ്തിട്ടില്ല അവിടെ ഉണ്ടാകും കേട്ടോ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ചിലപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ നാളെ മുതൽ ബാൻ ആയിരിക്കും എന്നൊരു വാർത്ത കേട്ടു. സംഭവം രസകരമാണ്. ഗവൺമെൻറ്റിൻ്റെ പല നിയമങ്ങളും ഈ സോഷ്യൽ മീഡിയ ഇത്രയും കമ്പനികളൊന്നും അങ്ങനെ അങ്ങോട്ട് അവരുടെ നിയമങ്ങൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാൻ വരുന്നതെന്ന്. ട്വിറ്ററൊക്കെ ബാൻ ചെയ്യാൻ പോകാൻ ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പ് തൊട്ട് സംസാരമുണ്ട്. അതിനകത്ത് ഫേസ്ബുക്കും ട്വിറ്ററും ഏകദേശം കൺഫേം ആണ്. ഈ ഇന്ത്യയിൽ നമ്മുടെ അണ്ണൻ ദ വൈറ്റ് ഫംഗസ്, ഇതൊക്കെ ചെയ്യാനുള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു രാജ്യമായത്, ഇവരെന്ത് നിയമമായി നടത്തിക്കൊണ്ട് വരുന്നത്. ആ ലക്ഷദ്വീപിൽ ചെന്നിറങ്ങിയിട്ട് കാണിക്കുന്ന കണ്ടില്ലേ, രാജ്യം നന്നാക്കാനായിട്ട് ബീഫ് ബാൻ ചെയ്യുക, ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ അങ്ങോട്ട് ബാൻ ചെയ്യുക, ടിക്ടോക്ക് ബാൻ ചെയ്യുക, പബ്ജി ബാൻ ചെയ്യുക. രാജ്യം അങ്ങ് ഇപ്പോൾ അങ്ങ് പുഷ്ടിപ്പെട്ടിരിക്കുക. ഇങ്ങനെ പോയാൽ മിക്കവാറും പട്ടിണി കിടന്ന് ചാകുന്ന അവസ്ഥ വരുമ്പോൾ ആരും അറിയത്തില്ല. അങ്ങനെയുണ്ട്. ഫേസ്ബുക്ക് വഴിയൊക്കെ പല കാര്യങ്ങളും പലരും അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സഹായം എത്തിച്ചതും അല്ലെങ്കിൽ കൂടുതൽ പേർ അറിയുന്നതും ഒരിടത്ത് പെട്ടുപോയവരെ കണ്ടെത്തിയത് കൂടി ഫേസ്ബുക്ക് പോലത്തെ ആപ്പ് ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമൊക്കെ എത്തി വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് മരിച്ചു പോയത്. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ഗുണങ്ങളേ ഉള്ളൂ ഈ ഇത്തരം ആപ്ലിക്കേഷൻ കൊണ്ട്. ശരിക്കും ഇതിനകത്ത് എവിടെ ത്രെട്ട് ഇരുന്നേ ചേ, അങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞ കൊല്ലം കൂടി ഇത്രയും ആളുകളോട് ഇന്ത്യ ഇല്ലാണ്ടാക്കാന്ന് ഫേസ്ബുക്ക് ഒക്കെ വെച്ചിട്ട്. ഇവിടെ ആകെ ഒരാക്കേ ഉള്ളൂ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത്. അവരാണ് ഈ സാധനമൊക്കെ ബാൻ ചെയ്യുന്നത്. ഓരോ നിയമം ഉണ്ടാക്കി വെച്ചത്, ഈ നിയമം പാലിക്കുന്നില്ലെന്ന് അവർ. ലോകം മുഴുവനും ഇല്ലാത്തൊരു നിയമം. ഇപ്പം ഈ ചൈനയിലൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷേ ചൈനയിൽ ഫേസ്ബുക്ക് ബാനൊന്നും അല്ല, കൊറിയയിലൊക്കെ ഉണ്ട് ഇത്രയും കച്ചറ പരിപാടിയൊക്കെ. അവിടെ ഓരോ രാജ്യങ്ങൾ, ഇത്രയും അളിഞ്ഞ കുറച്ച് രാജ്യങ്ങളുണ്ട്, ഇത്രയും ആൾക്കാർ ഭരിക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ ഇതിന് മോശം അവസ്ഥ. ഇനിയിപ്പോൾ ഇതുകൂടെ ഇല്ലാണ്ടാകും എന്നുള്ളത് ഉള്ളൂ. ഇപ്പോൾ പബ്ജിയൊക്കെ ബാൻ ചെയ്തപ്പോൾ എല്ലാവരും ഓർത്ത് എന്തോ ആകാനോ കളിച്ചുകൊണ്ടിരുന്നവർ, ആ കുറച്ച് പേര് കളിക്കുവാനും. ഫേസ്ബുക്ക് അങ്ങനെയല്ല, ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്നും ഇനി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. വാട്സപ്പിൽ കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, അതൊക്കെ നടക്കും. പക്ഷേ ഇതൊരു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലാണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നേട്ടമാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടം എന്നുള്ളതാണ് വേറെ പ്രശ്നം. പിന്നെ ഒരുപാട് ബിസിനസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ എങ്ങനെ ഇവർ മാനേജ് ചെയ്യുന്നുള്ളത് മനസ്സിലാകാത്ത. പെട്രോളിന് വില കൂട്ടുക, എന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പലരും ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഒരുപാട് എന്താ പറയണ്ടേ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം ഇപ്പം നിൽക്കും, ഒറ്റയടിക്ക് നിൽക്കും. എന്തിനാന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ പുരോഗമനമാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഇപ്പം ലക്ഷദ്വീപ് കണ്ടില്ലേ, ലക്ഷദ്വീപിൽ ബീഫൊക്കെ ബാൻ ചെയ്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ എന്താ പറയുക, സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൽ ബീഫ് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ പച്ചക്കറിയൊന്നും അങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു മണ്ണല്ല. ഉച്ചയിൽ നിന്നാണ് ഈ പച്ചക്കറി പോയിക്കൊണ്ടിരുന്നതെന്നാണ് കേട്ടത്. എത്രയോ ടൺ കണക്കിന് പച്ചക്കറി കയറ്റിക്കൊണ്ട് പോകും. ആ നാട്ടിൽ അത്രയും കൃഷി നടക്കത്തില്ല, അവിടെ മീനും ഇറച്ചിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്താ ഇത് ബാൻ ചെയ്ത് ഇത് മാറുമെന്ന് ആരാ പറഞ്ഞേ? ഇത്രയും മണ്ടത്തരങ്ങൾ, ഇത്രയും പൊട്ട തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അതുപോലത്തെ കുറച്ച് ആളുകൾ ഇവിടെ ഇടപെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഫേസ്ബുക്ക് പോലെ വേറെ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മുടെ റിലയൻസോ അങ്ങനെയുള്ള വല്ല കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കാണും തോന്നുന്നു. ഇനി ആപ്പായിരിക്കും, അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് ഒന്നും ഒരു പ്രയോജനം കാണത്തില്ല. ആകെ പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കമ്പനി മാത്രമായിരിക്കും. ആ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പോകുന്നത് അത് വിജയിക്കത്തുമില്ല. ഒരു കച്ച സാധനമായിരിക്കും. ഇവിടുത്തെ ഒട്ടും ബോധമെടുവില്ലാത്ത ആൾക്കാർ വല്ല ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ അവൻ്റെ അവൻ്റെ അടിമയായിട്ട് വല്ല നിൽക്കാൻ കൊള്ളാം. ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സുക്കൻബർഗ് വേണ്ട ഡേറ്റ എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം അവരുടെ പരിപാടി കഴിഞ്ഞു. ലോകം മുഴുവൻ എന്തൊക്കെയാണ്, ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നവർ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് പ്രശ്നമല്ല. അവർക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി എഴുതാനും അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് ഓക്കെ ഇന്ത്യയുടെ നിയമത്തിന് പറ്റിയൊരു സംഭവം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് കൊടുക്കാനൊന്നും അവർക്ക് പറ്റായിയൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഫേസ്ബുക്കൊക്കെ തിരിച്ചു വന്നിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഇത് ബാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ നിയമങ്ങൾ, ഇവരെന്ത് നിയമം എന്ന് ഈ പറഞ്ഞ ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അത് പ്രശ്നമുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് വേണ്ട രീതി ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്തര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, അന്നൊന്നും ഒന്നും ചെയ്യാനില്ലാതെ വായം വിളിച്ചിരുന്നവരാ. ഇന്നിപ്പോൾ കുറച്ച് കോപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഇതിന് ഇടയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. സത്യത്തിൽ ഫേസ്ബുക്കിനെ അല്ല കൺട്രോൾ ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരെ ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ രാജ്യം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഞാൻ പറഞ്ഞില്ല, ബിഹേവ് ചെയ്യാൻ അറിയാത്ത മനുഷ്യർ, ഇത് പബ്ലിക് ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല, അതുപോലെ സോഷ്യൽ മീഡിയ ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ആ മീഡിയയുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ളിടത്തല്ല ഇതേപോലത്തെ കച്ചവടം ആരും കാണിക്കുന്നില്ല. ഈ രാജ്യത്ത് ഇപ്പോൾ വീണ്ടും ഒന്നുമില്ല, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇത്തിരി സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറച്ചൊക്കെ അറിവൊക്കെ പലർക്കും കിട്ടിക്കൊണ്ടിരുന്നത്, ഇനി അതും ഇല്ലാണ്ടായി. എന്തൊരു അവസ്ഥയാണ് പറഞ്ഞത്, നാട് മുടിച്ച് കുത്തുവളടിപ്പിക്കും, യാതൊരു സംശയം വേണ്ട. ഇനിയിപ്പോൾ മനുഷ്യന് ഇതളകാൻ തുടങ്ങും. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ഇതില്ലാണ്ടാകുമ്പോൾ പബ്ജി കളിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല, ഇതിനകത്ത് ബിസിനസ് ഉണ്ടാകുന്നു.
ഒരുപാട് കോൺടാക്ട്സും കണക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇപ്പോൾ പേജ് ഉണ്ടാകുന്നവരുടെ പേജ് ഇപ്പോൾ എന്നോട് വല്ലതും വിളിച്ചിട്ട് പറഞ്ഞു നാളെ പോലെ ചെറുത്താനില്ലേ, ഇല്ലെങ്കിൽ എന്തോ ഞാൻ ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഫേസ്ബുക്കിൽ കൂടെ എനിക്ക് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും ഞാൻ നടത്തുന്നില്ല. അതല്ല എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ പരിപാടി എവിടെയൊക്കെ ഞാൻ പറയാം. ചിലപ്പോൾ വാട്സപ്പിൽ ഇനി അടുത്ത ദിവസം ഒരു വീഡിയോ ഇങ്ങനെ ആൾക്കാർ ഫോർവേഡ് ചെയ്തായിരിക്കും ഇനി ഒത്തിരി പേർ കിട്ടാൻ പോകുന്നത്, എന്നാൽ അവരൊക്കെ സ്വഭാവം മാറി മനസ്സിലായില്ലേ. അപ്പോൾ ആ രീതിക്കായിരിക്കും ഇനി കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. വീഡിയോ ഒക്കെ വരും, വീഡിയോ പലതും കാണേണ്ടി വരും. നമ്മൾ ഈ വൈറൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിട്ടാൽ അല്ലാതെ തന്നെ ഫേസ്ബുക്കിൽ കൂടെ അല്ല പലരും കാണുന്നത്. ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നത്, ഇനി വാട്സപ്പ് നിർത്തേണ്ടി വരും. ഇവിടെ ആൾക്കാർ തമ്മിൽ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ മൈക്കൊക്കെ വെച്ചുകൊണ്ട് പുറത്തിറങ്ങി മനസ്സിലായില്ലേ. ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, പോയത്. അതാണ് ഈ രാജ്യത്തിന് ഈ പറഞ്ഞ ആൾക്കാർ ഏറ്റവും ഭയക്കുന്നത്. സാധാരണക്കാരുടെ സംസാരങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അഭിപ്രായങ്ങളോ ഭയക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് മാത്രമേ ഇതിനകത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരത്തുള്ളൂ. അല്ലാത്തൊരു ഗവൺമെൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവർ തന്നെ അത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാരാണ് മനസ്സിലായി. ഇപ്പോൾ ഈ ഇലക്ഷൻ നേരിടുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഈ ഐ ടി സെല്ലുകൾ ഉണ്ടാക്കി ഇന്ത്യ ഒട്ടാകെ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് മനസ്സിലായില്ലേ, നല്ലൊരു ഭയങ്കര കോടിക്കണക്കിന് രൂപയുടെ പി ആർ വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി. അവരുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകും, അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇത് ബാൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെന്ന് വിചാരിച്ച ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടില്ല, ട്വിറ്ററൊക്കെ എന്തോ ആണ്, ഈ രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ പപ്പു എന്നുള്ള പേരൊക്കെ ഇത്ര ഹിറ്റാകുന്നവിടെയാണ്. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് അവസാനം ഇത് തിരിച്ചടിച്ചപ്പോൾ പേടിച്ചിട്ട് കളിക്കുന്ന കളിയാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ത്രെട്ടും രാജ്യത്തിന് ഒരു രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അതൊന്നും അല്ല, കാരണം ഇവിടെ ത്രെട്ടുണ്ട്. അതീ പറഞ്ഞ പോലെ ബോധമുള്ള മനുഷ്യരൊക്കെ തിരിഞ്ഞ് സംസാരിക്കാനും ട്വിറ്ററിനകത്ത് മോഡിക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും സാധാരണക്കാരെ മനുഷ്യർ ആരാണെങ്കിലും വെറുത്തിട്ട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ട് വരുവാന്നേ. ചൈനീസ് പ്രോഡക്റ്റുകൾ ബാൻ ചെയ്തെന്ന് പറയുന്നു. ഇനി സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ഈ നാടിൻ്റെതായ നമ്മളീ പറഞ്ഞവൻ്റെ അവന് മാത്രം കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുന്നുള്ള എന്തെങ്കിലും ഒരു സാധനം എവിടെയും തുടങ്ങിയിട്ടുണ്ടാവും, അതോടെ തന്നെ മാർക്കറ്റ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. ഇവിടെ അല്ലാതെ തന്നെ ഇപ്പോൾ കുറേ ആപ്പുണ്ട്, എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും ഇനി കയറി വരാൻ പോകുന്നത്. നോക്കാം, എന്താണെങ്കിലും കൊള്ളാമല്ലേ, രസമുണ്ട്.